Pero
പരിഹരിക്കാൻ നമുക്ക് കഴിയണം. യൂണിയനുകാർക്ക് മുന്നേ എടുക്കണം. അതുപോലെ കലാകാലങ്ങളിൽ യൂണിയന്റെ നേതൃത്വത്തിൽ സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, ആശയ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നു. വോട്ടെടുപ്പൊന്നും പാടില്ല. പ്രഗത്ഭരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുക. ആശയ സംവാദങ്ങൾ അനുകൂലമായും പ്രതികൂലമായും വാദഗതിയിലുണ്ടാവും. അപ്പം നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് നമുക്ക് കിട്ടും. ഉദാഹരണം പറയും, സ്വാശ്രയം ബില്ല്, നേട്ടങ്ങളും കോട്ടങ്ങളും അനുകൂലമായും പ്രതികൂലമായും പറയാൻ കഴിവുള്ളവരെ ഈ സ്റ്റേജിൽ വരിച്ച് അവർ പറയട്ടെ. എല്ലാം കഴിയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ പഠനഭാഷ മാതൃഭാഷയാക്കുന്നത് ശരിയോ തെറ്റോ, അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ മദ്യനിരോധനം നടപ്പാക്കണമോ വേണ്ടയോ, മദ്യനിരോധനം നടപ്പാക്കുന്നത് ശരിയോ തെറ്റോ, ഇങ്ങനെ വിവാദ വിഷയങ്ങളുണ്ടാവും. ഒരേ വിഷയമാണെങ്കിൽ തന്നെ ആ ഒരു വാശിയുണ്ടാവും. ആ വിവാദ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും അപ്പം നിങ്ങൾക്ക് വലിയ കാര്യം ചെയ്യും. ഞങ്ങളെ പോലെ ഉള്ളതാണ് കിട്ടില്ല. പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് രണ്ടുപേരെ എനിക്ക് പ്രസരിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം ചോദിക്കുക. അങ്ങനെ ആശയ സംവാദങ്ങളിൽ കൂടിയാണ് പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകാൻ കഴിയുന്നത്. ഞാൻ നിർത്തുന്നു. പ്രധാനമായും എനിക്ക് പറയാനുള്ളത്, പഠിക്കുക പഠിക്കുക എന്ന് അനുവദിക്കുക. മറ്റുള്ളവർക്ക് അറിയണം അറിയണം. നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, മറ്റുള്ളവർക്കും പഠിക്കാനുള്ള അവസരം നിങ്ങളുണ്ടായി കൊടുക്കും. രക്ഷിതാക്കൾ ഈ സ്ഥാപനത്തിൽ വല്ലപ്പോഴൊക്കെ വരണം. വീട്ടിലെ വെല്ലുവിളിക്ക് പോകുന്നതാണ്. ടീച്ചേഴ്സ് പഠിക്കുക പഠിപ്പിക്കുക. പണ്ടത്തെ പോലെ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനാണെങ്കിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ കമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട്. എം പി വണ്ടി ചോദിക്കുന്നവർ പോകുള്ളൂ. എവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇരിക്കും എന്ന് പറഞ്ഞുകൂടാ. വിവരമുള്ള സെക്രട്ടറി ഉള്ള കാരണം കൊണ്ട് കൈകാര്യം ചെയ്യുന്നു മാത്രം. ഞങ്ങൾക്കും സർക്കാരിന് കമ്പ്യൂട്ടർ തന്നിട്ടുണ്ട് ഉപയോഗിക്കാൻ ആവശ്യം. ഞാൻ സൂചിപ്പിച്ച് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾക്കറിയാം. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിയെ കുറിച്ച് കൊച്ചു കുട്ടികൾക്കറിയാം. നമ്മുടെ വീടുകളിൽ മുതിർന്നവർക്കറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് അറിവില്ലാത്തത് പഠിക്കാനായിട്ടുള്ള അവസരം നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കാണ് ഉത്തരവാദിത്തമുള്ളത്. നമ്മുടെ വീടും പരിസരമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പാവപ്പെട്ടവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും നിരവധി ആനുകൂല്യങ്ങളും സഹായങ്ങളും സൗജന്യങ്ങളും പെൻഷനുകളും നാട്ടിൽ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും നൽകുന്നുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങൾ അർഹിക്കുന്നവർ വാങ്ങിയെടുക്കുകയും അർഹിക്കുന്നവർക്ക് വാങ്ങി കൊടുക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്കുണ്ട്. നിരവധി ആനുകൂല്യങ്ങൾ സർക്കാരുകളിൽ നിന്നും കാലാകാലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അറിയിക്കുന്നവർക്ക് കിട്ടുന്നില്ല. അനർഹരായിട്ടുള്ളവർ വാങ്ങിയെടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരാകാം, അയൽപ്പക്കങ്ങളിലുള്ളവരാകാം, ബന്ധുപുത്രാദികളാകാം. അവർക്കൊക്കെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് നമ്മൾ മുഖാന്തരം അത് വാങ്ങിക്കൊടുക്കും. ഇതെല്ലാം ആനുകൂല്യങ്ങളെന്ന് അറിയാം. ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങൾ ഈ ആനുകൂല്യങ്ങളൊക്കെ വരുന്ന എം എൽ എ എം പി മന്ത്രിയെന്ന് അറിയിക്കുന്നവരല്ല വാങ്ങുന്നത്. മാർച്ച് 31 മുമ്പ് ഈ ഫണ്ട് തീർക്കണമെന്നാണ് സർക്കാരിൻ്റെ നിയമം. അതാണ് സാമ്പത്തിക വർഷം. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യും? അത് തീർത്തില്ലെങ്കിൽ അവരുടെ പേര് നടപടി വരും. അപ്പം ചോദിക്കുന്നവർക്കൊക്കെയാണ് തോന്നും. മിടുക്കന്മാരായിട്ടുള്ളവർ അറിയിക്കാത്തവർ അപേക്ഷ കൊടുത്ത് ഇതൊക്കെ വാങ്ങിയെടുക്കും. പാവപ്പെട്ടവർ അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോഴേക്കും ഫണ്ട് തീർന്നു, കാലാവധി ചോദിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ കൂടി റേഡിയോയിൽ കൂടി ടിവിയിൽ കൂടി നിങ്ങൾ അറിയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ വീട്ടുകാർക്കോ ബന്ധുപ്രസ്ഥാനികൾക്കോ അറിയിക്കുന്നവർക്ക് അത് വാങ്ങി കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. എന്തെല്ലാം ആനുകൂല്യങ്ങളാണെന്ന് അറിയാമോ?
വാരി തോരി കൊടുക്കുന്നുണ്ട് സർക്കാർ. എം എൽ എ ഫണ്ട്, എം പി ഫണ്ട്. ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു അപേക്ഷ വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല, ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് ഇത്തരം ആനുകൂല്യങ്ങൾ എം എൽ എയ്ക്കും ഉണ്ട്, എം എൽ എയും ഇവിടെ ഉണ്ട്. ഒരു കൊല്ലം 25 ലക്ഷം റുപ്യ എം എൽ എ ഫണ്ടുണ്ട്. എം പിക്ക് ഒരു കൊല്ലം 2 കോടി രൂപയുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങൾക്ക് കൂടിയിട്ടാണ്. അപ്പം ഇത്ര ആനുകൂല്യങ്ങൾ സർക്കാരുകളിൽ നിന്നും കിട്ടുന്നതാണ്, അല്ലാതെ ഈ ജനപ്രതിനിധികൾ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതൊന്നല്ല. അത് അതാണ് പോലും തീർക്കണം. അപ്പം ഞാൻ എല്ലാവർക്കും ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും. ആളുകൾ വാങ്ങിട്ട് 8 കോടി രൂപ ഈ 3 വർഷത്തിനിടയിൽ ഞാൻ മുഖാന്തരം കൂടെ തന്നത്. 8 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഞാനൊരു കോടീശ്വരനാണ്, കോടികളുടെ അധിപനാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി, ഏറ്റവും വലിയ മനോഹര പ്രവൃത്തി. നിങ്ങളൊക്കെ പഠിച്ച് മിടുക്കന്മാർ കുടിക്കുകയൊക്കെ ആവുന്നതോടൊപ്പം തന്നെ സമൂഹവും വളർന്നു വരണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായമൊക്കെ നാട്ടിലുള്ളവർക്കും ഉണ്ടാവണം. ഞങ്ങൾ വന്ന വഴി നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ അറിയാലോ. ആ സാഹചര്യം മറ്റുള്ളവർക്ക് ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പ്രധാനം പറയാം, ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ചികിത്സാ ഫണ്ട് 20,000 രൂപ മുതൽ 20 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. 1,500 അപേക്ഷകൾ ഞാൻ മുഖാന്തരം തന്നെ ശുപാർശ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ 1,000 പേർക്ക് അതിന് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞവര്, കഴിക്കുന്നവര്, അപ്പോൾ പിന്നെ ഈ ക്യാൻസർ രോഗികൾ, എന്തെല്ലാം രോഗികളും നമ്മുടെ പരിശീലനയിലുണ്ട്. അവർക്കൊക്കെ ഒരു ഫോറം ഒരുമിച്ച് കൊടുത്താൽ കിട്ടുന്ന സഹായം വന്ന് 10 വയസ്സ് കൊണ്ട് നഷ്ടമുണ്ട്. ഒരു ചെലവുമില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞ അവസാനിപ്പിക്കാം. മറ്റു കാര്യങ്ങളൊക്കെ അച്ഛന്മാർ പറയും. പ്രധാനമന്ത്രി ചികിത്സാ ഫണ്ടെന്ന് പറയുന്നത് ഞാൻ അപേക്ഷിക്കാനുള്ള നിബന്ധനകൾ: ഒന്ന്, പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷിൽ അപേക്ഷ തയ്യാറാണ്. അതിൽ പഠിച്ചവരൊന്നുമില്ല, ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ഇതൊക്കെ യൂണിക്കാരാണ് ഞാൻ വേണ്ടി പറയാം. 2, രോഗിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് തഹസിൽദാരിൽ നിന്നും ഇംഗ്ലീഷിൽ വാങ്ങും. വരുമാന സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ചികിത്സാ ഫണ്ടിൽ നിന്നും സഹായം കിട്ടാൻ അപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് തഹസിൽദാർക്ക് തരും. അല്ലെങ്കിൽ തഹസിൽദാരെ പണിയുണ്ടാവില്ല, കൈക്കൂലി മേടിക്കില്ല, മറ്റുള്ളവരൊക്കെ മേടിച്ചാൽ ഇതിന് മേടിക്കില്ല. അപ്പം തഹസിൽദാരിൽ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ 3, രോഗി ഫോട്ടോ അതിന് ചെല്ലുണ്ട്. 4, എവിടെയാണോ ചികിത്സിക്കുന്നത്, എവിടെയാണോ ഓപ്പറേഷൻ നടത്തുന്നത്, ആ ആശുപത്രിക്കാരുടെ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൽ അവർ പറയും, ഈ കുട്ടിയുടെ, ഈ രോഗിയുടെ ഓപ്പറേഷന് 1,85,000 രൂപ ചെലവ് വരുന്നതാണ് എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് അവരോട് പറഞ്ഞാൽ മതി, ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോം ഉണ്ടാവും ആശുപത്രിയിൽ. അതിന് വലിയ പേര് കൊടുക്കുന്നത്, അതിന് പൈസ കൊടുക്കുന്നുണ്ട്. അവിടെ പറഞ്ഞാൽ അവർക്ക് വലിയ താല്പര്യമാണ്, ഈ ഫണ്ട് കിട്ടുന്ന ആശുപത്രിക്കാരില്ല, നമുക്ക് നേരിട്ട് കിട്ടില്ല. റേഷൻ കാർഡിൻ്റെ 1-2 പേജുകളുടെ ഫോട്ടോ സ്റ്റാറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലി ചാലക്കുടിയിലുള്ള എൻ്റെ ഓഫീസിൽ എത്തിച്ചാൽ പണി തോന്നും. പിന്നെ എം പിയുടെ ശുപാർശയോട് കൂടി അത് പ്രധാനമന്ത്രിക്ക് അയക്കുകയാണ്. എല്ലാവരും കിട്ടിയിട്ട് വരില്ല കേട്ടോ, കാരണം അവിടെ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് ആണ് കൊടുക്കുക. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് നഷ്ടമില്ല, 10 വയസ്സ് ചെലവില്ല. കുട്ടികൾക്കാണ് കൂടുതൽ കിട്ടുന്നത്, കൊച്ചുകുട്ടികളില്ലേ, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സായ കുട്ടികൾ. ഇത്തരം കുട്ടികൾക്കൊക്കെ അപേക്ഷ കിട്ടി വൈകി മാസമാണ്. 2 ലക്ഷം രൂപ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് 10 വയസ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പണിമുട്ടുണ്ട്. നിങ്ങൾ വീടിൻ്റെ പരിസരത്ത് ബൈപ്പാസ് ഹാർട്ട് ഒരു പേഷ്യൻ്റ് ഉണ്ട്, പാവപ്പെട്ട വീടാണ്, തൊഴിലാളിയാണ്. ഇത്രയും കാര്യങ്ങൾ ആ വീട്ടിൽ ചേർന്നൊന്നും ചെയ്യിക്കാൻ ഒരു പ്രയാസവും നൽകുന്നില്ല. ജീവിതത്തിൽ ഇതിൽ പേരൊരു പണിമുട്ടുണ്ട്.
നമുക്ക് കൂടിയ 100, 200, 500 കൊടുത്ത് സഹായിക്കും. ഇത് 2 ലക്ഷം രൂപ കിട്ടാന്ന് സാറ് കാര്യമാണോ? അപ്പൊ ഇതുപോലെ നിരവധി ആനുകൂല്യങ്ങൾ ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല, സർക്കാരുകളിൽ നിന്ന് സമ്പത്ത് സ്ഥാപനങ്ങളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് വാങ്ങി കൊടുപ്പിക്കാൻ യൂണിയൻ പ്രവർത്തകരിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് യുവാക്കൾ objectives of the union shall be to train the students of the college in the duties, responsibilities and rights of citizenship, to promote opportunities for the development of character, leadership, efficiency, knowledge and spirit of service among students, to organize debates, seminars, work squads, touring parties and such other functions, and to encourage sports, arts and other cultural, educational, social or recreational activities that are incidental and conducive to the above objects.
stretch your hands and take this out. I Jay P. John. MTPJ. Ovish Mohan. Michael P. John. Name's George. Shudhi John. Asita S. George. Solemnly declare my loyalty to the college and to hereby say on in the name of Almighty God that I will discharge my duties to the best of my ability and strive to cherish and uphold the lofty ideals of our college for the greater honor and glory of our alma mater. And glory of our alma mater. Congratulations to all the members. And invite the chairperson to preside this meeting. Now I would like to invite Mr. Vijay Srinjan of MHRM for a song.
staff advisor, Ms. Suja, Ms. Dyson, and I, Priya, Guru Bhutare, non-teaching staff, Priya Patta, and I, Subhati. ഇവിടെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം പതറി പോവുകയാണ്. ഒരു നാല് പുരസ്കാര പേപ്പർ കൂടെ എഴുതിക്കൊണ്ട് വന്നു. പക്ഷേ പറയാൻ ഉദ്ദേശിച്ചല്ല, ഞാൻ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ നമ്പാട മാഷ പറഞ്ഞു. അപ്പം ഇനി എന്ത് പറയും? എൻ്റെ ഗുരുബോധനെ പിന്നെ എല്ലാത്തിനും ഉപരിയായി ഞാനിവിടെ നിൽക്കാൻ കാരണക്കാരനായ നിങ്ങൾ ഓരോരുത്തരെയും എല്ലാവരുടെയും കൊണ്ട് ഞാൻ പ്രണമിക്കുന്നു. പിന്നെ മൂന്ന് കാര്യങ്ങൾ: അമ്മ, മാതൃഭൂമി, മാതൃഭാഷ, ഇവ മറക്കരുത്. ഞാനിതൊന്നും മറന്നിട്ടില്ല. ആദ്യം അമ്മയെ സ്മരിച്ചു, ഇപ്പോൾ ഇത് ആ മാതൃഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുന്നു. പിന്നെ മാതൃഭൂമിയുടെ പ്രതിനിധിയായിട്ടതാണ് ഇപ്പോൾ നമ്മുടെ വിശിഷ്ട ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. നമ്മുടെ സാർ രാവിലെ എന്നോട് പറഞ്ഞു, സാംസ്കാരിക നായകരാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ ഏറ്റവും നല്ലത്. മാഷിനേക്കാൾ നല്ലൊരു നായകൻ എന്നീ ചടങ്ങിന് വേറെ ഇല്ല. ഇദ്ദേഹം അധ്യാപകനായിരുന്നു, അല്ല ഇപ്പോഴും അധ്യാപകനാണ്. എവിടെ? ഒന്നാം ക്ലാസ്സില്. തുടക്കം അവിടെയാണ്, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ബാക്കിയുള്ളൂ. അപ്പൊ ഇതിലും നല്ലത് വേറെ ആരെ നമുക്ക് കിട്ടാം? ജനപ്രതിനിധിയാണ്, രാഷ്ട്രത്തിന്റെ സമൂഹത്തിന്റെ സ്പന്ദനം അറിയുന്ന വ്യക്തിയാണ്. സാംസ്കാരിക നായകന്മാർ വന്നു കഴിഞ്ഞാൽ, സാഹിത്യകാരന്മാർ വന്നാൽ നമുക്ക് മനസ്സിലാകാത്ത, അവരുടെ വായി കൊള്ളൂടാത്ത എന്തൊക്കെയോ കുറെ വിളിച്ച് പറയും. നമ്മൾ ഇങ്ങനെ എല്ലാവരും കണ്ണും വിളിച്ച് വായി കൊടിച്ച് നമുക്ക് വേണ്ടത് കിട്ടുന്നത് ഇതാ ഇവരെ പോലും. അപ്പോൾ ഞാൻ നല്ല എനിക്ക് പറയാനുള്ളത് എൻ്റെതായ കാര്യങ്ങളിലേക്ക്, നമ്മുടേതായ കാര്യങ്ങൾ. ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസ്റ്റ്, ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നാളുകളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി കൈപിടിപ്പിക്കുന്നതിനാവശ്യമായ കർമ്മപദങ്ങളിലേക്ക് അവരെ നയിക്കാനുള്ള ട്രെയിനിങ് നൽകുക, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ്. ഓരോ വിദ്യാർത്ഥിക്കും അവന്റെ കർമ്മ മേഖലകളെ വിഭാവനം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, അത് അവൻ ആർജിച്ചെടുത്തിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ പ്രൊഫഷനിലേക്ക് തിരികെ. പലരുടെയും മുമ്പിൽ ഒരു മാസം, രണ്ട് മാസം, ഏതാനും കാലഘട്ടങ്ങൾ മാത്രം, ചിലരുടെ മുമ്പിൽ ഒരു വർഷമുണ്ട്, രണ്ട് വർഷമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ, ഈ ക്ലിപ്തമായ സമയപരിധിക്കുള്ളിൽ നമ്മൾ നമ്മളുടെ കർമ്മ മേഖലകളെ നമ്മൾ കൃത്യമായി വിഭാവനം ചെയ്തിരിക്കണം, അതിലേക്ക് എത്തിച്ചേർന്നിരിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കോളേജ് യൂണിയനുകൾക്ക് അനിവാര്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതൊരു ട്രയൽ ക്യാബിനറ്റ് ആണ്. ഇതിന്റെ എല്ലാ പ്രസക്തികളോടും കൂടിയിട്ട്, അല്ലെ, പ്രാധാന്യത്തോടും കൂടി ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അനിവാര്യത. ഇതുവരെ കുറെ പറഞ്ഞു. ഇനി നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്റെ ചിന്താഗതികൾ നിങ്ങളുടെ യൂണിയൻ എന്ത് ചെയ്യും? മുൻപിലേക്ക് ചൊരിയാൻ വാഗ്ദാനം തരുമ്പോഴേ ഒന്നുമില്ല. ഒറ്റപ്പെട്ട വാഗ്ദാനങ്ങളെക്കാൾ നല്ലത് ഒന്നിച്ചുള്ള പ്രവർത്തനം. വിപ്ലവം ചിന്തയിലാകാം, വാക്കിലാകാം, പക്ഷേ പ്രവൃത്തിയിൽ വിവേകമാണ് അഭികാമ്യം. അതുകൊണ്ട് വിവേകപൂർവമായ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരുമാണ്, നമ്മുടെ ഐക്യമാണ്. ഞങ്ങൾ വെറും പ്രതിനിധികൾ മാത്രം. അധികാരികളും അധ്യാപകരും ഒത്തുചേർന്ന് വിദ്യാർത്ഥികളുടെയും കോളേജിന്റെയും ഉന്നതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഈ യൂണിയൻ തീരുമാനം. അതിനായി
നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ വിധികർത്താക്കൾ. നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കലുകളും തിരുത്തലുകളും പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും അതാണ് ഞങ്ങളുടെ വിഷയം. അപ്പോൾ അത് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഒരുമിച്ചുള്ള പ്രയാണത്തിൽ വിജയം സുനിശ്ചിതം എന്ന യൂണിയന്റെ മുദ്രാവാക്യം മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. ജയ് ഹിന്ദ്. ഭാഗ്യവാന്മാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മുമ്പാണ് മാസ്റ്റർ ഓഫീസിലേക്ക് കയറി വന്നപ്പോ പലരും പല പ്രാവശ്യം ആവർത്തിച്ചതാണ്, സാറ് തന്നെ പറഞ്ഞതാണ്, ഞാനല്ലായിരുന്നു ഇന്ന് വരേണ്ടിയിരുന്നത്, എനിക്കൊരു സന്ദേശം തരാനില്ല, സാംസ്കാരിക നേതാക്കന്മാർ ആരെങ്കിലും സുമാർ ആയിക്കോട്ടെ പോലും ആരെങ്കിലും ഒക്കെ ആയിരുന്നു നിങ്ങൾ വിളിക്കേണ്ടിയിരുന്നത് എന്ന്. ഞാൻ സാറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ മാസ്റ്റർ തന്നെ വലിയൊരു സന്ദേശമായിരുന്നു. പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന് സാർ സ്വയം വിശേഷിപ്പിച്ച അധ്യാപകൻ ഇവിടെ നിന്ന് സംസാരിച്ച് കുട്ടികളോട് ഒരു ജീവിതത്തെപ്പറ്റി, ജീവിത ദർശനത്തെപ്പറ്റി, വിദ്യാഭ്യാസത്തെപ്പറ്റിയുടെ ചെയർമാൻ അത് വേണ്ടുവോളം വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ അത് പുനരവതരിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടപ്പാട് അത് നമ്മെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഈ കലാലയത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ധാരാളം ബുദ്ധിപരമായി വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, അതനുസരിച്ച് വളരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പൂർണ്ണതയുള്ള മനുഷ്യരായി ഇവിടെ നിന്ന് പുറത്തു വരണമെന്നില്ല. ഇവിടെയുള്ള എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ കാണുന്ന യൂണിയൻ പ്രവർത്തനം, ഇതൊക്കെ വഴിയായി പൂർണ്ണതയുള്ള മനുഷ്യരായി നിങ്ങൾ നല്ല നേതാക്കന്മാരായി ഭാവിയുടെ സൃഷ്ടാക്കളായി മാറണം. അതുതന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ കോളേജ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ പ്രേരണം മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ആത്മഹത്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്? നേരത്തെ യൂണിയൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി. നമ്മുടെ മനുഷ്യർ സ്വന്തം ഭാഷയിൽ, സ്വന്തം ആഗ്രഹം, നാടിൻ്റെ ഒരു സ്പന്ദനം എന്നുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തി വെച്ചു. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് പ്രതീക്ഷയുമായി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കും. ചെയ്യാൻ ഒരു ജോലിയല്ല, പല ജോലിയുണ്ട്. പ്രതീക്ഷയുടെ നീണ്ട ഒരു നിര തന്നെ നമുക്കുണ്ട്. ചെയ്യാനൊരു ജോലി തന്നെ മാഷ് പറഞ്ഞ് ഉദാഹരണ സഹിതം മനസ്സിൽ തട്ടത്തക്ക വിധത്തിൽ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് സ്നേഹത്തിന് തുറന്നുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നിങ്ങൾ നടന്നു പോകരുത്. സ്നേഹിക്കുവാനായി മാതാപിതാക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ഒരു സമൂഹമുണ്ട്. ആവശ്യങ്ങളിലെ നീണ്ട നിരയുമായി കഴിയുന്ന ഒരു ഒരു വലിയ സമൂഹമുണ്ട്. അങ്ങനെ സ്നേഹിക്കുവാനും പ്രതീക്ഷ വളർത്തുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ചെയ്യാനൊരു ജോലി, സ്നേഹിക്കാനൊരു വ്യക്തി, ഭാവിയിലേക്കൊരു പ്രതീക്ഷ, ഇതൊക്കെയുമായി പൂർണ്ണതയുള്ള മനുഷ്യരായി വളർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ യൂണിയൻ അതിനുള്ള ഒരു പ്രവർത്തന വേദി, വേറൊരു കളരിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാനേജ്മെൻറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം ഇവിടെ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ വെൽക്കം ചെയ്യാതിരിക്കാനായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ഞാൻ പഠിച്ചു പോകുന്ന കോളേജ് ഞാൻ പുറപ്പെടുത്തിരിച്ച് നോക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് യൂണിയൻ്റെ പേരിൽ പലപ്പോഴും വരാന്തയിൽ ചോര വീഴുന്നത് കണ്ടിട്ടുണ്ട്. യൂണിയൻ്റെ പേരിൽ ചിറകുകൾ നശിച്ചു പോയി, ചിറകുകൾ നഷ്ടപ്പെട്ട് ഭാവിയിലേക്ക് ഒരിക്കലും കലാലയത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ലാത്ത വിധത്തിൽ കലാലയത്തോട് വിറപറഞ്ഞ് പോകേണ്ടതായി വന്നവരുണ്ട്, പഠനം നിർത്തിയവരുണ്ട്, പാതി ഒഴുകി പഠനം നിർത്തിയ ആയിരങ്ങളുടെ കഥകളുണ്ട്. ഇതിലൂടെ സ്വന്തം ഒരുപോലെ ഒരേ ക്ലാസ്സിൽ തന്നെ പഠിച്ച് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട് ആൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി ഇന്ന് എം എൽ എ ആയിരിക്കുന്ന ആളുണ്ട്. അത് 1000-ൽ 1000, 10000-ൽ 1000 മാത്രം.
നേതാക്കന്മാരിൽ സൃഷ്ടിക്കപ്പെടണം. അതോടൊപ്പം ഈ ഓട്ടത്തിൽ കാലിടറി ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് എന്നും ചിലപ്പോൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം യൂണിയൻ്റെ വിവിധ മുഖങ്ങൾ. നമ്മുടെ മാഷ്ക്ക് ഇവിടെ വന്ന ഈ കുട്ടികൾക്ക് ഇത്രയും ഈടുറ്റ ഒരു സമ്മാനം നൽകിയതിന് അദ്ദേഹത്തെയും അനുമോദിച്ചു കൊണ്ടുള്ള വാക്കുകൾ നടത്തുകയാണ്. Invite Mrs. Suja CK, Staff Advisor of College Union, for the presentation. John, JNP John, sorry. And my dear students and staff members, at this outset, let me congratulate Mr. Jain on your election as Chairman of Union 2006-2007. I would also like to take this opportunity to extend my felicitation to the other members of this union. Unity is strength. Really, union is a strength in college. And strength indeed gives us a power to act. And the actions get fulfilled only through teamwork and cooperation. So it is the time to act in order to realize. And my dear friends, I feel greatly honored and privileged to pass the words of gratitude on this auspicious occasion. First of all, I thank Almighty God for showering His blessings upon us. Now it is my most pleasant duty to offer a very sincere thanks to our honorable chief guest Sri Lonappan Nambadan MP for spending his valuable time to be with us and for his inspiring words. Thank you, sir. May I use this opportunity to thank Reverend Father Thomas Nyarakal VC, our manager, for making this occasion a graceful one with his felicitation. Thank you, Father. Next, I wish to express my gratitude towards our beloved principal, Reverend Father Alex Chalangadi VC, for his visionary leadership and guidance. Thank you, Father. And Suja CK for giving us all the guidance and help. Thank you, ma'am. Next, I express my gratitude to all union members for their efforts in steering this function to a fruitful end. I also wish to extend my thanks to all teaching and non-teaching staff for their active cooperation and guidance. Last but not least, I wish to convey our profound gratitude to each and every student for their active participation and support. Thank you all. Here comes the end to the session. I request all of you to stand up for the national anthem. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല ജമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഹേ തവ ശുഭാശിഷ മാഹേ ഗാഹേ തവ ജയഗാഥ ജനഗണ